ഹലോ സ്റ്റുഡൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ ഡബിൾ ഡബിൾ മെത്തേഡ് എന്താണെന്ന് ഡിസ്കസ് ചെയ്തു ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ അല്ലെങ്കിൽ ഏതൊരു ബേസിൽ തന്നേക്കുന്ന വാല്യൂവിനെ ഒരു ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഏതൊരു എനി ബേസ് ടു ഡെസിമൽ കൺവേഷൻ അതിപ്പോൾ ബൈനറി ആയിക്കോട്ടെ ഒക്ടൽ ആയിക്കോട്ടെ ഹെക്സാ ഡെസിമൽ ആയിക്കോട്ടെ അതിനെ എങ്ങനെ ഡെസമലിലോട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളൊരു എന്ന് പറയുന്നത് എന്താണ് പൊസിഷണൽ വെയ്റ്റഡ് മെത്തേഡാണ് എന്താണ് ഒരു പൊസിഷണൽ വെയ്റ്റഡ് മെത്തേഡെന്ന് നോക്കാം ഇവിടെ ഇതൊരു പോയിന്റ് കണ്ടില്ലേ ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ബൈനറി പോയിന്റ് ഓക്കെ ഈ ബൈനറി പോയിന്റിൻ്റെ ലെഫ്റ്റ് കിടക്കുന്ന പോർഷനെയാണ് നമ്മൾ ഇൻറ്റീജർ പാർട്ട് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ബൈനറി പോയിന്റിൻ്റെ റൈറ്റ് മോസ്റ്റ് സൈഡ് കിടക്കുന്ന പോർഷൻസിനെ നമ്മൾ എന്താ പറയുന്നത് ഫ്രാക്ഷണൽ പാർട്ട് എന്ന് പറയും അപ്പോൾ നമ്മൾ പൊസിഷണൽ വെയ്റ്റഡ് മെത്തേഡിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓരോ ബിറ്റിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷണൽ വെയ്റ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ വൺ എന്ന് പറയുന്നതിൻ്റെ പൊസിഷണൽ വെയ്റ്റ് ടു റൈസ് ടു സീറോ ആണ് എന്തുകൊണ്ടാണ് അത് ടു റൈസ് ടു സീറോ അല്ലെങ്കിൽ ടു ടു ദ പവർ സീറോ ആവാനുള്ള കാരണം കാരണം ഇത് ബൈനറി ടു ഡെസമൽ കൺവേഷൻ ആയതുകൊണ്ടാണ് സപ്പോസ് ഇഫ് ദ ക്വസ്റ്റ്യൻ ഈസ് ലൈക്ക് ഒപ്റ്റൽ ടു ഡെസമൽ കൺവേഷൻ ആണ് ചോദിച്ചിരുന്നതെങ്കിൽ എന്താ അവിടെ വരൻ്റെ ടുന് പകരം നമ്മൾ അവിടെ എഴുതേണ്ട ആ ഒരു പൊസിഷണൽ വെയ്റ്റിൽ നമ്മൾ കൊടുക്കേണ്ട വാല്യൂ എന്ന് പറയുന്നത് എയ്റ്റ് റൈസ് ടു സീറോ ആയിരിക്കണം അതുപോലെ ഇപ്പോൾ ഹെക്സാ ഡെസിമൽ ടു ഡെസിമൽ കൺവേർഷൻ ആണ് ചോദിച്ചിരുന്നെങ്കിൽ ഇവിടെ കൊടുക്കേണ്ടിയിരുന്നത് എന്തായിരിക്കണം സിക്സ്റ്റീൻ ടു ദ പവർ സീറോ ആണ് അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് ഏത് ബേസിലാണോ ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് ആ ഒരു ബേസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു പൊസിഷനൊരു വെയിറ്റ് വേണം കൊടുക്കേണ്ടത് അപ്പോൾ ഇവിടെ എങ്ങനെയാണ് കൊടുക്കേണ്ടത് വണ്ണിന് കൊടുക്കേണ്ട പൊസിഷണൽ വെയിറ്റ് ടു ടു ദ പവർ സീറോ അടുത്ത വണ്ണിന് കൊടുക്കേണ്ടത് ടു ടു ദ പവർ വൺ അഗെയിൻ ഈ വണ്ണിന് കൊടുക്കേണ്ടത് ടു ടു ദ പവർ ടു സീറോ ആണെങ്കിൽ ടു ക്യൂബ് ഇത് ഇൻറ്റീജർ പാർട്ടിനാണ് നമ്മളങ്ങനെ കൊടുത്തേക്കുന്നത് ഇനി അടുത്ത ഫ്രാക്ഷണൽ പാർട്ട് കൺസിഡർ ചെയ്യാം ഈ വണ്ണിനാണെങ്കിൽ ഇവിടെ നമ്മൾ ടു ടു ദ പവർ സീറോയിൽ വെച്ചിട്ടാണ് എൻഡ് ചെയ്തേക്കുന്നത് ഇനി ബൈനറി പോയിന്റ് കഴിഞ്ഞ് വരുന്ന ഓരോന്നിനും നെഗറ്റീവ് വാല്യൂ വെച്ച് വേണം റെപ്രസെൻ്റ് ചെയ്യാൻ ടു ടു ദ പവർ മൈനസ് വൺ ടു ദ പവർ മൈനസ് ടു ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഈച്ച് ബൈനറി ഡിജിറ്റ്

അടുത്തത് ഏതാണ് വൺ അതിൻ്റെ പൊസിഷണൽ വെയ്റ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക ടു സ്ക്വയർ ആഡ് ചെയ്യുക ദെൻ അടുത്തത് ഏതാണ് വൺ അതിൻ്റെ പൊസിഷണൽ വെയ്റ്റ് എന്ന് പറയുന്നത് ടു റൈസ് ടു വൺ ആഡ് ചെയ്യുക ദെൻ അടുത്തത് വൺ അതിൻ്റെ പൊസിഷണൽ വെയ്റ്റ് ടു റൈസ് ടു പവർ സീറോ ഇനി ബൈനറി പോയിൻ്റ് കൊടുക്കുക ശേഷം വന്ന വാല്യു നമ്പർ ഏതാണ് വൺ അതിൻ്റെ പൊസിഷണൽ വെയ്റ്റ് ടു റൈസ് ടു മൈനസ് വൺ പ്ലസ് ീറോ ഇൻറ്റു ടു റൈസ് ടു മൈനസ് ടു ഇനിയൊന്നും കൂടെ ഇതിൻ്റെ വാല്യൂസ് ഒന്ന് കൊടുക്കാം ടു ക്യൂബ് എയ്റ്റ് ആണ് എയ്റ്റ് ഇൻറ്റു സീറോ സീറോ പ്ലസ് ടു സ്ക്വയർ ഫോർ ഫോർ ഇൻറ്റു വൺ ഫോർ പ്ലസ് ടു റൈസ് ടു വൺ ടു ഇൻറ്റു വണ്ണും ടു തന്നെയാണ് പ്ലസ് ടു ദ പവർ സീറോ വണ് വൺ ഇൻറ്റു വൺ വൺ പോയിന്റ് വൺ ഇൻറ്റു വൺ ബൈ ടു എന്ന് എനിക്ക് എഴുതാമല്ലോ ടു റൈസ് ടു മൈനസ് വണ്ണിനെ വൺ ബൈ ടു എന്ന് എഴുതാം അല്ലേ പ്ലസ് സീറോ ഇൻറ്റു ടു സ്ക്വയർ ടു റൈസ് ടു മൈനസ് ടു ആണ് സീറോ ആയതുകൊണ്ട് അത് സീറോ എടുത്തു ഇനി ഫോർ പ്ലസ് ടു സിക്സ് സിക്സ് പ്ലസ് വൺ സെവൻ പോയിൻറ്റ് വൺ ബൈ ടു എന്താണ് പോയിൻറ്റ് ഫൈവ് ആണ് അല്ലേ സെവൻ പോയിൻ്റ് ഫൈവ് ടു ദ ബേസ് ടെൻ നമ്മുടെ ആൻസർ ഇവിടെ കിട്ടിക്കഴിഞ്ഞു അപ്പോൾ ഇത് അനുസരിച്ച് വേണം നമ്മൾ എഴുതേണ്ടത് ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ ആണ് അത് പൊസിഷണൽ വെയ്റ്റഡ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് ബൈനറി ആയതുകൊണ്ടാണ് നമ്മളിവിടെ പൊസിഷണൽ വെയ്റ്റ് ടു ദ പവർ സീറോ വെച്ച് എടുത്തേക്കുന്നത് അതിപ്പോൾ ഒക്റ്റൽ ആയിരുന്നെങ്കിൽ എയ്റ്റ് റൈസ് ടു സീറോ ഹെക്സാർ ഡെസിമൽ ആയിരുന്നെങ്കിൽ ഇവിടെ എന്തു വന്നതിന് സിക്സ്റ്റീൻ ടു ദ പവർ സീറോ ആ രീതിയിൽ നമ്മൾ എഴുതണം അല്ലേ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം സെക്കൻഡ് ക്വസ്റ്റ്യൻ വൺ സീറോ വൺ സീറോ പോയിന്റ് സീറോ വൺ ടു ദ ബേസ് ടുവിനെ എനിക്ക് എന്തിലോട്ട് മാറ്റണം ഡെസ് മാറ്റണം പൊസിഷണൽ വെയ്റ്റഡ് മെത്തേഡ് വെച്ചാണ് നമ്മളിവിടെ ചെയ്യുന്നത് ഒന്നും കൂടെ താഴ്വിട്ടെടുത്ത് എഴുതുക സീറോ വൺ ഇതിൻ്റെ പൊസിഷണൽ വെയ്റ്റ് എന്താണ് ടൂ റൈസ് ടു സീറോ ടു റൈസ് ടു വൺ ടു സ്ക്വയർ ടു ക്യൂബ് ഇവിടെയാണെങ്കിൽ ടു റൈസ് ടു മൈനസ് വൺ ടു റൈസ് ടു മൈനസ് ടു ഇനി വാല്യൂസ് കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം വൺ ഇൻ ടു ടു ക്യൂബ് പ്ലസ് ടു ഇൻ സീറോ ഇൻറ്റു ടു സ്ക്വയർ പ്ലസ് വൺ ഇൻ ടു റൈസ് ടു വൺ പ്ലസ് സീറോ ഇൻറ്റു ടു റൈസ് ടു സീറോ പോയിന്റ് സീറോ ഇൻറ്റു വൺ ബൈ ടു പ്ലസ് വൺ ഇൻറ്റു വൺ ബൈ ഫോർ അല്ലേ ടു ക്യൂബ് എയ്റ്റ് ആണ് പ്ലസ് ഇത് സീറോ ആയിപ്പോ ഈ ടേം എങ്ങനെ എഴുതാം ടു പ്ലസ് ഈ ടേം സീറോ ആകും പോയിന്റ് ഇതെന്താണ് സീറോ പ്ലസ് വൺ ബൈ ഫോർ എയ്റ്റ് പ്ലസ് ടു എന്താണ് ടെൻ ടെൻ പോയിൻറ്റ് വൺ ബൈ ഫോർ എങ്ങനെ എഴുതാം പോയിന്റ് ടു ഫൈവ് അല്ലേ പോയിന്റ് അവിടെ ഉണ്ട് ടു ഫൈവ് കൊടുക്കുക നമ്മുടെ ആൻസർ ടെൻ പോയിൻ്റ് ടു ഫൈവ് ടു ദ ബേസ് ടെൻ അടുത്തൊരു ക്വസ്റ്റിനും കൂടെ നോക്കാം നമ്പറ് താഴോട്ടെടുത്ത് എഴുതുക പൊസിഷണൽ വെയ്റ്റ് കൊടുക്കുക സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം വൺ ഇൻ ടു ടു സ്ക്വയർ പ്ലസ് മറ്റത് സീറോ അല്ലേ അതുകൊണ്ട് ആ ടേം സീറോ എന്ന് എഴുതി വൺ ഇൻ ടു ടു റൈസ് ടു സീറോ എയ്റ്റ് പ്ലസ് ഫോർ പ്ലസ് സീറോ പ്ലസ് വൺ തേർട്ടീൻ ടു ദ ബേസ് എന്താണ് ടെൻ ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു അടുത്ത ക്ലാസ്സിൽ മറ്റൊരു സെക്ഷനുമായിട്ട് കാണാം താങ്ക്